ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച് ജഡ്ജസ് ചാപ്റ്റർ 2 വേഴ്സ് 10. അവരുടെ ശേഷം യഹോവയെയും അവർ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത ഒരു തലമുറയുണ്ടായി. ഈ ചിന്തകളുടെ പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് എ ജനറേഷൻ ദാറ്റ് നോ ദ ലോർഡ് ആൻഡ് ഹിസ് വർക്സ്. യഹോവയെയും അവന്റെ പ്രവൃത്തികളെയും അറിയുന്ന ഒരു തലമുറ എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. എന്നാൽ ആ ചിന്തയ്ക്ക് വൈരുദ്ധ്യമായ ഒരു വാക്യമാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒരു തലമുറ പിതാക്കന്മാരോട് ചേർന്നു, അടുത്ത ഒരു തലമുറ കടന്നു വന്നു. ആ തലമുറയെ കുറിച്ച് പറയുന്നത് അവർക്ക് യഹോവയെ അറിയുകയില്ല, ആ യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവൃത്തികളെയും അവരറിയുന്നില്ല. ഇസ്രായേലിന്റെ ചരിത്രം നാം എടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് the three stages of their history. നമുക്ക് ആദ്യം കാണുവാൻ കഴിയുന്നത് the stage of their slavery in Egypt. That is the first stage. അവിടെ അവര് വിലപിക്കുകയായിരുന്നു. They were in poverty. അവിടെ നിന്ന് അവർ ഉദ്ധരിക്കപ്പെട്ടവരായി പുറപ്പെട്ടു. The second stage of their history is the 40 years of sojourning in the wilderness. There they had the daily provisions. And the third stage of their history is of the settlement in Canaan. There they had the prosperity. First stage is of the slavery. It was of poverty. Second stage was the stage of sojourning, where there was the daily provisions. Third stage is of settlement and prosperity. What were they doing? അവരെ എന്താണ് മിസ്രയിമി അടിമത്വത്തിലായിരുന്നപ്പോ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ഭാഗത്ത് അധ്വാനിക്കുന്നു, മറുഭാഗത്ത് ദേവർ മോർണിംഗ് അവർ വിലപിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടന്നു വന്നപ്പോൾ ദേവർ മർമറിംഗ്. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ദേവർ ബാക്ക്സ്ലൈഡിംഗ്. ആദ്യത്തെ തലത്തിൽ അവർ നിലവിളിച്ചു, രണ്ടാമത്തെ തലത്തിൽ അവർ പിറുപിറുത്തു, മൂന്നാമത്തെ തലത്തിൽ അവർ പിന്മാറ്റത്തിലേക്ക് പോയി. ഇതെല്ലാം വിശദീകരിക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്കായിട്ട് ഞാൻ അങ്ങ് വിടുകയാണ്. ഇന്ന് പകലെന്നെ കേൾക്കുന്ന യുവക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തെ അറിയുന്ന, അവന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുന്ന ഒരു തലമുറ അവന് വേണ്ടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ ചിന്തയുടെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങൾ ആരംഭത്തേക്ക് തന്നെ ഞാൻ ഉയർത്തുകയാണ്. ഒടുവിലും അതേ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഞാനും നിങ്ങളും ഇന്ന് പകൽ ദൈവത്തെ അറിയുന്ന, അവന്റെ പ്രവൃത്തികളെ അറിയുന്ന ഒരു തലമുറയായിട്ടാണോ ഈ ആലയത്തിലായിരിക്കുന്നത്? രണ്ട്, അടുത്ത ഒരു തലമുറയെ ദൈവത്തെ അറിയുന്ന, ദൈവത്തിന്റെ പ്രവൃത്തികളെ മറക്കാത്ത ഒരു തലമുറയായിട്ടാണോ നാം വാർത്തെടുത്തു വരുന്നത്? ഈ രണ്ട് ചോദ്യങ്ങൾ ഇന്ന് പകരം വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. എനിക്കുറപ്പും ധൈര്യവുമുണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാകുന്ന നമുക്ക് അഭിമാനത്തോടുകൂടെ പറയുവാൻ
കഴിയും. ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്കറിയാം. അവരുടെ പ്രവൃത്തികളെ കുറിച്ച് പകൽ ഞങ്ങൾക്ക് നിശ്ചയമുണ്ട്, ഉറപ്പുണ്ട്, അറിവുണ്ടെന്ന് പറയുവാൻ കഴിയുന്ന നമുക്ക് അവരെ അറിയാം, അവരുടെ പ്രവൃത്തികളെ അറിയാം. എന്നാൽ ഇവിടെ ന്യായാധിപന്മാരുടെ കാലം വന്നപ്പോൾ യോശുവ ജനത്തോട് ചേർന്നു. അതിന് പുറകെ ഉണ്ടായിരുന്ന അടുത്ത തലമുറയും മാറിക്കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തെയും അവന്റെ പ്രവൃത്തികളെയും അറിയാത്ത ഒരു പുതിയ തലമുറയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വിശദീകരിക്കേണ്ടതാകുന്നെങ്കിലും ഒറ്റ ചോദ്യം, What is the reason why there came a generation not knowing God nor his works? ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വിശാലമാണ്, നമ്മൾ കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്. എങ്കിൽ പോലും ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ ദൈവമക്കളോട് പറയാം. ശ്രദ്ധിക്കുക, ദൈവത്തെ അറിയുന്ന അവന്റെ പ്രവൃത്തികളെ ഓർക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെങ്കിൽ എന്തോ ചെയ്യണം. നിങ്ങളിങ്ങനെ അക്ഷമരായിട്ടിരിക്കാതെ ഒന്ന് ചിന്തിച്ചേ, അടുത്ത തലമുറ ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? എന്നാ ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കണം? ഇസ്രായേൽ മക്കൾക്ക് ദൈവം കഠിനമായ കൽപ്പന കൊടുത്തു. ഇത് ഞാൻ പല സന്ദർഭങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആവർത്തന വികസനം എനിക്കൊരു വിഷയമല്ല. അതുകൊണ്ട് ആ വാക്യം എന്ന് വായിച്ചേ മുന്നോട്ട് പോകുന്നുള്ളൂ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അടുത്ത തലമുറ ദൈവത്തെ അറിയേണ്ടതിന് പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങൾ ദൈവം ജനത്തിന് കൽപ്പനയായിട്ട് കൊടുത്തു. ആദ്യത്തേത് എന്ന് പറയുന്നത് ചിഷ്ടം. അവരെ നിങ്ങൾ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ അവരെ ഉപദേശിക്കണം. എന്തുപദേശിക്കണം? ആവർത്തന പുസ്തകം 4:8-9 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. ആവർത്തന പുസ്തകം 4:8-9 വാക്യങ്ങൾ വായിച്ചേ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അടുത്ത വാക്യം, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. അടുത്തത്, നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിച്ച്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഒരു ശ്രേഷ്ഠ ജാതി എന്ന് അവരെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അഗ്നിമയമായ ഒരു പ്രമാണത്തിന്റെ അവകാശികളാക്കി ദൈവരെ മാറ്റി എന്നുള്ളതാ. ഇടയ്ക്ക് വേറെ ഒരു കാര്യം ഞാൻ പറയാം, നീയും ഞാനും ഒരു ശ്രേഷ്ഠ ജാതി എന്ന് ഇന്ന് പകൽ അറിയപ്പെടുന്നതിന്റെ ആത്യന്തിക കാരണം പാരമ്പര്യമോ പരിചയമോ അല്ല, നിത്യ ദൈവത്തിന്റെ നിത്യ പ്രമാണം എന്റെയും നിന്റെയും കയ്യിലെടുക്കാൻ ലഭിച്ച ഭാഗ്യമാണെന്നുള്ളത് ഇന്ന് പകൽ ദൈവമക്കൾ മറന്നു പോകരുത്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഈ പ്രമാണം എന്തെന്നറിയാം? നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും നീ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. വാക്യങ്ങൾ പലതുണ്ട് സമയപരിമിതിയിൽ, ഞാൻ അവിടെ ഒന്ന് മാറുകയാണ്. Teach them the law of God. അവരെ നീ ദൈവത്തിന്റെ ന്യായ പ്രമാണം പഠിപ്പിക്കണം. സ്തോത്രം. ഒന്നുകിൽ ഇവർ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചത് തലമുറകൾ കേട്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാത്ത ഒരു തലമുറ അന്നുണ്ടാകുവാനായിട്ടിടയായി തീരുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, എന്റെ തലമുറയെ ദൈവത്തിന്റെ നിത്യ പ്രമാണത്തിൽ ഉപദേശിക്കാൻ പരിശീലിപ്പിക്കുവാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന മാതാപിതാക്കൾക്കായി ഇന്ന് പകരം ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. അവരോട് നിങ്ങൾ പറയണം. എന്ത് പറയണമെന്നറിയാം? ആവർത്തനം 6:21 വാക്യം വായിക്കേണ്ടതാണ്. എങ്കിലും സങ്കീർത്തനം 78:3 വാക്യം ഒന്ന് വായിച്ചേ. 78 സങ്കീർത്തനത്തിന്റെ 3 വാക്യം, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. അടുത്തത്, നാം അവരുടെ മക്കളോട് അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അടുത്തത്, ആരാ വാക്യം വായിച്ചേ? മക്കളോട് അറിയിപ്പാൻ കൽപ്പിച്ചു. അടുത്തത്, വരുവാനുള്ള ശ്രദ്ധിക്കുന്ന മക്കളെ, 8 വാക്യം വരെ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് നമ്പർ 1 is teach
works of the Lord. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം. സ്തോത്രം. ഇന്ന് പകലിവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് ദൈവം നടത്തിയ വിധങ്ങൾ മറ്റാരോടും പറഞ്ഞിട്ടില്ലെങ്കിലും പിള്ളാരോട് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പ്രാഗത്യമുള്ള മാതാപിതാക്കൾക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. സഭയിൽ സമയം കിട്ടിയ സാക്ഷ്യം പറയുന്നത് നല്ലതാ. ആരോടും ഇനി സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പിള്ളാരോട് ദൈവം നമ്മൾ നടത്തിയ വഴികളെ പറയാൻ മറക്കരുതെന്ന് ഇന്ന് പറയാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൈവമക്കളോട് പറയുകയാണ്. കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, പപ്പയുടെ മമ്മിയുടെ സാക്ഷി കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങൾ? പപ്പയുടെ മമ്മയുടെ സാക്ഷി കേൾക്കണോ? വേണ്ടാന്ന് ഒരുത്തി പറയുന്നു, ജീവിക്കാൻ പഠിക്കണം. ഒരുപക്ഷെ കേൾക്കണ്ട കാണുന്നുണ്ടെന്നായിരിക്കും പറയുന്നത്. സ്തോത്രം. എങ്കിലും ആവർത്തനം 32:7 എന്ന് വായിച്ചേ വേഗത്തിൽ. ആവർത്തനം 32:7 വേഗത്തിൽ ഒന്ന് വായിച്ചേ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക. ചിന്തിക്കുക. കേട്ടോ, നിന്റെ അപ്പനോട് ചോദിക്കാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ പിതാവിനോട് ചോദിക്കുക. കുഞ്ഞുങ്ങൾ എന്നാ ചെയ്യണം? അപ്പന്മാരോട് അല്ലൊക്കെ ചോദിക്കുക. എന്നാ ചോദിക്കുന്നത് അപ്പന്മാരോട്? മൊബൈല് വായിച്ചിരുന്ന പിന്നെന്നാ? അപ്പയുടെ സാക്ഷി എന്ന് പറഞ്ഞേ, അമ്മയുടെ സാക്ഷി എന്ന് പറഞ്ഞെന്ന് പറയണം. ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഗ്ലോറി. നിന്റെ പിതാവിനോട് ചോദിക്ക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്ക, അവര് പറഞ്ഞു തരും. ഈ ഭക്തന്മാരുടെ വിശുദ്ധന്മാരുടെ ഒക്കെ അടുത്ത് എന്തിരുന്ന് ദൈവരെ നടത്തിയ വിധകൾ ഒന്ന് കേൾക്കട്ടെ. ചുമ്മാതെ സീരിയലും കണ്ടോണ്ടിരിക്കാതെ ആരെങ്കിലും വിശുദ്ധന്മാരുടെ അടുത്ത് എന്ന് ദൈവരെ നടത്തിയ വിധകൾ അല്പസമയം ഒന്ന് സാക്ഷ്യം കേൾക്കാമോ? നിന്റെ അകത്തൊരു ആത്മീയ അഗ്നി കത്തും. സ്തോത്രം. നിന്റെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ഒരു ഇന്ധനമായിട്ട് അത് നിന്റെ ജീവിതത്തിൽ പരിവർത്തിക്കുവാൻ ഇടയായി തീരുമെന്ന് ഇന്ന് പോയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ശ്രദ്ധിക്കുക. ഒന്ന്, തിഷ്ഠം. നമ്പർ 2, ചലനം. വിശാലമായ വിഷയമാ, എങ്കിലും മൂന്നാമത്തേതിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ പഠിപ്പിക്കണം, നമ്മൾ പറയണം, അതിലെല്ലാം ഉപരി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ജീവിച്ച് ദൈവത്തെ സേവിച്ച് നമ്മുടെ തലമുറയെ കാണിക്കും. നാം ദൈവത്തെ സേവിക്കുന്നത് അല്ല വിശ്വസ്തയോടെ സേവിക്കുന്നത്, വിശുദ്ധിയോടെ സേവിക്കുന്നത്, നിർമ്മലതയോടെ സേവിക്കുന്നത്, ഡിസിപ്ലിനോടുകൂടെ സേവിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാം? തലമുറ കാണണം. ഇവരുടെ തേർഡ് സ്റ്റേജ് ഓഫ് ലൈഫിൽ, ഹിസ്റ്ററിയിൽ ഇവർ വന്നു കഴിഞ്ഞപ്പം ഇവർക്ക് പറ്റിയെന്നറിയാം? അവർ സെറ്റിൽഡ് ആയി. നമുക്കൊക്കെ തോന്നുമല്ലോ സെറ്റിൽഡ് ആയെന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ. എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഓക്കെയോ ഓൾമോസ്റ്റ് സെറ്റിൽഡ് ആയെന്നൊക്കെ തോന്നിയ ആരെങ്കിലും ഉണ്ടോ? വളരെ സൂക്ഷിക്കണം. കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഏതാണ്ട് ക്രമീകരിക്കപ്പെട്ടു എന്നകത്തൊരു ചിന്ത വരുന്നെങ്കിൽ വളരെ സൂക്ഷിക്കണം. ഇവർക്ക് അത് തോന്നി. ഇവര് സെറ്റിൽ ആയി കഴിഞ്ഞപ്പോൾ ഇവര് മിസ്രയീം മറന്നു, മരുഭൂമി മറന്നു, മന്നാ തിന്നത് മറന്നു, മേഘസ്തംഭം മറന്നു, എല്ലാം അങ്ങ് മറന്നു. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഓ ചെറിയൊരോർമ്മ പോലെ. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ എവിടെ ആയിരിക്കുന്നതെന്നറിയോ? പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലത്താ ഇപ്പൊ ആയിരിക്കുന്നത്. അതിനെ കുറിച്ചാണ് ആവർത്തന പുസ്തകത്തിൽ 28:47 വായിക്കുന്ന. വേഗത്തിൽ ആ വാക്യം ഒന്ന് വായിച്ച് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. വേഗത്തിൽ 28:47 ഒന്ന് വായിച്ചേ. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് ശ്രദ്ധിക്കുക ദൈവമക്കളെ, സകല വസ്തുക്കളുടെയും എന്ത് സമൃദ്ധി ഹേതുവായിട്ട് നീ എന്തോ ചെയ്യുന്നില്ലെന്നറിയാമോ? നിന്റെ ദൈവമായ യഹോവയെ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട്. സ്തോത്രം. സേവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അതിനകത്തുണ്ടായിരിക്കേണ്ട ഉന്മേഷമില്ല, ഹൃദയ സന്തോഷമില്ല. സഭായോഗത്തിന് വരുന്നുണ്ട്, ചിലപ്പോഴെങ്കിലും ഇടയോഗത്തിന് വരുന്നുണ്ട്, കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ ചിലരെ അളന്നു നോക്കി തമ്പുരാൻ നോക്കുന്നത് നിന്റെ പൂർവകാല ഉന്മേഷവും നിന്റെ ഹൃദയത്തിന്റെ സന്തോഷവും ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഞാനല്ല പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ ഈ ഹോളിനകത്ത് നിന്ന് നിനക്ക് ഇറങ്ങി പോകാൻ കഴിയില്ലെന്ന് ഇന്ന് മകൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. സ്തോത്ര സമർത്ഥി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ സന്തോഷം കൂട്ടുന്നതല്ല, ആത്മീയ സന്തോഷം കെടുത്തുന്നതാ. നമ്മുടെ ഉത്സാഹം കൂട്ടുന്നതല്ല, നമ്മുടെ ഉത്സാഹം കുറയ്ക്കുന്നതാണെന്ന് ഇന്ന് പകൽക്കാല ദൈവം മനസ്സിലാക്കണം. സ്തോത്രം. ഫ്രം പവർട്ടി ടു പ്രോസ്പെറിറ്റി, ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ അറ്റ് ദ സെയിം ടൈം. അതേസമയം അവരുടെ ആത്മീയ ജീവിതത്തിലും റിവേഴ്സ് ആയിട്ട് അവർക്ക് ഒരു വ്യത്യാസം വന്ന് സംഭവിച്ചു. സമയം പോകുന്നല്ല എന്നെ കേൾക്കുന്ന യുവാക്കളെ, റാഫ് മിനിയർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, നിങ്ങൾക്കുള്ള ദൂതായുള്ളത്, അദ്ദേഹം ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ഒരു പ്രൊഫസറാണ്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ ശ്രദ്ധിക്കണം, വിശദീകരണം കൂടാതെ മനസ്സിലാക്കണം. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, വി മോഡേൺ പേരന്റ്സ് ഹാവ് ഗോൺ ഓവർ ബോർഡ് എന്ന് പറയുന്നത് മനസ്സിലായി. We modern parents have gone overboard. We are not on board. Airport janacha step vadi agathottalle kerriyadu nere melilottu kerriyadu plane le ari manasile overboarded. In his book adeyathinte book inde veru ullarella manasilayikkanam, kids who have too much. അത് എഴുതിയ പുസ്തകത്തിന്റെ പേര് എന്താ മക്കളെ എവിടെ ശ്രദ്ധിച്ചു ചേർത്ത് തുടങ്ങും? Kids who have too much. ആരുടെ സ്റ്റോറിയാ അത്? എന്റെ സ്റ്റോറിയാ അല്ലേ? ആരുടെ സ്റ്റോറിയാ ഉള്ളാരെ? ആരുടെ സ്റ്റോറിയ? Kids who have too much. നിങ്ങളാരും അല്ല, ആണാണോ എന്നാണ് ആശാനി പറയുന്നത്? നമ്മളാരും അല്ലേ? അല്ലല്ലേ, നിങ്ങൾക്ക് ഇല്ലല്ലോ അല്ലേ? പസങ്ങൾ വീട്ടിൽ വരുമ്പോ ചോദിക്കാം ഇനി ബാക്കി. ഹി വാണ്ട്സ് എ സോഷ്യൽ എപ്പിഡമിക് ഈസ് എൻഡേഞ്ചറിംഗ് ദ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഓഫ് അവർ ചിൽഡ്രൻ. വാട്ട് ഇസ് ദാറ്റ് സോഷ്യൽ എപ്പിഡമിക്? ഇറ്റ് ഈസ് കോൾഡ് അഫ്ലുവൻസ. അഫ്ലുവൻസ അർത്ഥമൊക്കെ ഡിക്ഷണറി പോയി നോക്കൂ. അതിനെങ്ങനെയാണ് താൻ പറഞ്ഞിരിക്കുന്നത്? ദ റിച്ച് കിഡ്സ് സിൻഡ്രോം. What is that? Rich kids syndrome. It's an epidemic. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അസു? ഉണ്ട്, കഴിഞ്ഞു പിന്നെ ക്ലിയർ ആക്കി തരാം. Rich kids syndrome എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അത് പിള്ളേർക്കുള്ള രോഗവും അതിന്റെ സൈഡ് എഫക്റ്റ് മാതാപിതാക്കളുണ്ട്. ഇത് ഒരാളെ മാത്രം പിടിക്കുന്നതല്ല, വീട്ടിനകത്ത് മൊത്തം വ്യാപരിക്കുന്ന ഒരു വ്യാപാരം. അച്ഛന്റെ ചിന്ത സ്റ്റേറ്റ്മെന്റ് മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകും. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, ദ റിച്ച് കിഡ് സിൻഡ്രോം അറ്റാക്സ് നോട്ട് ഓൺലി ദ ചിൽഡ്രൻ ഓഫ് ദ വെൽത്തി ബട്ട് ഓൾസോ ദോസ് ഓഫ് മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ഇൻകം ഫാമിലീസ് ടുഡേ. കാശ് ഉള്ളവരുടെ പിള്ളേർക്ക് മാത്രം ഒരിക്കൽ ബാധകമായിരുന്നത്, ഇന്ന് പാവപ്പെട്ടതിന്റെ വിഷയമായി. കാര്യം അപ്പുറത്തെ അച്ചായന്റെ പിള്ളേർക്കുള്ളതെല്ലാം എന്റെ പിള്ളേർക്ക് ഉണ്ടാകണമെന്നുള്ള വ്യഗ്രതയിലാണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ പറയുമല്ലോ, നോക്ക് ഇന്നടത്ത് ഇന്നവരുടെ മോൾ എങ്ങനാ നടക്കുന്നതെന്ന് അറിയാമോ എന്ന് എന്റെ മോൾ എന്നോട് പറയുമ്പോ എനിക്കറിയാതെ ഒരു ആദിഭൂതി. അവിടുത്തെ അസുഖം എനിക്ക് പിടിച്ചു കഴിഞ്ഞ എന്റെ വീട്ടിൽ കയറി കഴിഞ്ഞു. ഏത് വീട്ടിലാ ഇത് കയറാത്തെ? എന്നിട്ട് അച്ഛന്തകം പറയുന്നതെന്ന് അറിയാമോ, പേരൻസ് ആർ പെർസ്യൂയിങ് ദെയർ ചിൽഡ്രൻ ഇൻടു ബിക്കമിംഗ് ഓവർഅച്ചീവേഴ്സ് വൈ ഗിവിംഗ് ദം എക്സസീവ് എമൗണ്ട് ഓഫ് ഫ്രീഡം, മണി, ഫുഡ്, ഇൻഫർമേഷൻ ആൻഡ് വിസ്ഡം. വിശദീകരിക്കേണ്ടതാ, വി വാണ്ട് അവർ ചിൽഡ്രൻ ടു ബി ഓവർ അച്ചീവേഴ്സ്. 95 95 ബാക്കി
ബാക്കി അഞ്ച് എവിടെ പോയി? അതല്ലയോ അല്ല സഹോദരിമാരൊക്കെ എത്ര പെടുക്കൽ. ഓ അണ്ടർ സ്കൂൾ വരെ മാർക്ക് പോയി കഴിയുമ്പോ നമ്മുടെയൊക്കെ വിഷമം എത്ര വലിയതല്ലേ? ഓ ഇല്ല, സൺഡേ സ്കൂളിന് വലിയ പ്രശ്നമൊന്നുമില്ല, സ്കൂളിലെ കുറഞ്ഞില്ലേ കുഴപ്പമുള്ളൂ അല്ലേ? ഈ ചിന്തകളുടെ ഒരു ഭാഗമായിരുന്നു അവർ വാല്യൂ സിസ്റ്റം. പക്ഷേ അതെനിക്ക് പറയാനെന്ന് പകൽ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. ആ ഭാഗം ഞാൻ അതുകൊണ്ട് മറച്ചു വെക്കുക. ഓവർ അച്ചീവേഴ്സ് ആകണം. അതിനുവേണ്ടി നമ്മൾ എന്തോ എന്നറിയാമോ? വി ആർ ഗിവിംഗ് ദം എക്സസീവ് എമൗണ്ട് ഓഫ് ഫ്രീഡം, മണി, ഫുഡ്, ഇൻഫർമേഷൻ ആൻഡ് വിസ്ഡം. വി ആർ ഗിവിംഗ് ദം. ഒരപ്പൻ ഒരു മോന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു നീണ്ട പ്രാർത്ഥന, അതിനകത്ത് ഒരു മൂന്നാല് വാചകം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അതിനുവേണ്ടി അത് വേഗത്തിൽ ഒന്ന് പറയാം. One father said this prayer: Build me a son, O Lord, who will be strong enough to know when he is weak and brave enough to face himself when he is afraid. One who is proud and unbending in honest defeat and humble and gentle in victory. One more sentence: Build me a son whose wishbone will not be where his backbone should be. Then if I'm looking at you saying, why chapo, I was challenged to make a beautiful sermon out of this prayer. Wishbone and the word, what is wishbone? What is backbone? നിങ്ങളുടെ ചിന്തകൾക്ക് വിടുക. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ച എങ്ങനെയാണെന്ന് അറിയാമോ? Lead him, I pray, not in the path of ease and comfort, but under the stress and spur of difficulties and challenges. Here let him learn to stand up in the storm. Last sentence പറഞ്ഞ ഞാൻ ആ പ്രാർത്ഥന വിടുക. എന്താണെന്നറിയാമോ? Give him humility, so that he may always remember the simplicity of true greatness, the open mind of true wisdom, the bigness of true strength. എനിക്കറിയാം ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കകത്തെ ഒരു വാചകം കൂടെ നിങ്ങളെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൊണ്ടുവരാം. ഇങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്: A son who mastered himself before he seeks to master another man. One who will learn to laugh yet never forget how to weep. എന്റെ കുഞ്ഞുങ്ങൾ ചിരിക്കണം, പക്ഷേ അവർ കരയാൻ മറക്കരുത്. One who will reach into the future yet never forget the past. ഒരു നല്ല ഭാവിയിൽ എന്റെ കുഞ്ഞ് എത്തണം, പക്ഷേ അവന്റെ പൂർവകാലം അവൻ മറക്കാത്ത ഒരു മകനെ എനിക്ക് പഠിച്ചു തരണമേ എന്ന് ഈ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒറ്റ വാചകത്തിൽ ചോദിക്കട്ടെ, വാട്ട് ഡു യു പ്രേ ഫോർ യുവർ ചൈൽഡ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥനാവാചകം ഇന്ന് പരസ്യമായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഉച്ചത്തിൽ പറയാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ധൈര്യത്തോടെ പറയുമോ? നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകങ്ങൾ പരസ്യമായിട്ട് ഈ സഭയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പൂർണ്ണ പ്രാഗൽഭ്യമുണ്ടോ? അത് ഞങ്ങളുടെ പേഴ്സണൽ പ്രേയർ ആവാസ്ത്രേ. അവരെ കുറിച്ച് കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞങ്ങൾ ദൈവം ബാഗെടുക്കുന്ന കണ്ണുനീരും ഞങ്ങൾ പറഞ്ഞുവിടുന്ന വാക്കുകളും ഒക്കെ അങ്ങ് തുരുത്തിയിലും പുസ്തകത്തിലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പ്രാർത്ഥനാ വാചകങ്ങളെ പലതിനെയും ഈ ദിവസങ്ങളിൽ ഒന്ന് തിരുത്തി എഴുതണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക. കൺക്ലൂഷനിൽ പറഞ്ഞു, A generation that know the Lord, ദൈവത്തെ അറിയുന്ന ഒരു തലമുറയായിട്ട് നമ്മുടെ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതിന് നമ്മിലുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് ദൈവമക്കളെ നമുക്ക് ബോധ്യമുണ്ടാകും. അടുത്ത സമയത്ത് ഒരു സർവേ നടന്ന് ആ സർവേ റിസൾട്ടോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണെന്നറിയാമോ? ആത്മീയരായ യുവാക്കളുടെയും യുവതികളുടെയും
ഒക്കെ ഇടയില്. അതുപോലെ തന്നെ അനാത്മീയരായ യുവാക്കളുടെ യുവതികളുടെ ഇടയില് ഒരു സർവേ നടത്തി. ആ സർവേയുടെ റിസൾട്ട് ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്. മാതാപിതാക്കൾ രണ്ടുപേരും ആത്മീയരായി ഉത്സാഹത്തോടെ കർത്താവിനെ സേവിക്കുന്നവരുടെ മക്കളിൽ 93% പേരും വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ഒരുപോലെ വിശ്വസ്തരായി കർത്താവിനെ സേവിക്കുന്ന വീട്ടിൽ എത്ര പെർസെന്റ്? അതിലും 7% പോക്കടിക്കാൻ സാധ്യതയുണ്ടോ? 93% വിശ്വാസത്തിലുണ്ട്. അപ്പനും അമ്മയും ഒരുപോലെ ദൈവത്തെ സേവിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു ഫാമിലിയുടെ ഉദാഹരണം ഒന്ന് പറയാം. വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു ഫാമിലിയെ പറഞ്ഞ അപ്പനും അമ്മയും ഒരുപോലെ. അക്വിലാവും പ്രിസിലയും പിന്നെ സക്കരിയാവും എലിസബത്തും, അതിന് നിങ്ങൾക്ക് ഒത്തിരി ഉദാഹരണം പറയാനുണ്ട്. അവരുടെ 93% രണ്ട്, ഒന്നിയിൽ അപ്പൻ അല്ലേ അമ്മ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നു, മറ്റേയാള് പക്ക ഉഴപ്പൻ. ഇവിടുത്തെ ആരുടെ ഉദാഹരണം നിങ്ങൾ പറയുന്നു? പറയാനുണ്ട്. ആ 10 വർഷം കഴിഞ്ഞില്ലേ. അമ്മാവിക്ക് നല്ല ഉത്സാഹം, അച്ചായനെ അങ്ങനെ വിട്ടാ പറ്റത്തുക. അതിലെല്ലാം രസം, അച്ചായന് ഭയങ്കര ഉത്സാഹം. കൊച്ചമ്മയൊന്ന് കാണണമെങ്കിൽ അതാരാന്നായി ചെവി പറഞ്ഞത്. ഇത്രയും മതിയല്ലോ അല്ലേ? അങ്ങനെയുള്ള വീട്ടില് ഒരാള് ശരിയാണെങ്കിൽ 73% കുഞ്ഞുങ്ങള് കൃപയിലുണ്ടെന്ന്. അതുകൊണ്ട് മാതാവേ പിതാവേ, നീ ആഗ്രഹിക്കുന്ന പങ്കാളിത്തം ആത്മീയ തലത്തിൽ നിനക്ക് കിട്ടുന്നില്ലെങ്കിലും നിന്റെ വിശ്വാസവും പ്രത്യാശയും ഒന്നും വിട്ടുകളയണ്ട. നീ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നതുണ്ടല്ലോ, അതിന്റെ തലമുറയ്ക്ക് അനുഗ്രഹം. അതുകൊണ്ട് 73 ഉള്ളൂ. അതുകൊണ്ട് അച്ചായ അമ്മാമ്മയ്ക്കൊപ്പം ആത്മീയത്തിൽ നീ മുന്നോട്ടല്ലെങ്കിൽ ഇന്ന് പകൽ തീരുമാനം എടുക്കണം. നീ മുന്നോട്ട് ചുവട് വെക്കണം. കൊച്ചമ്മയെ സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്റെ ഭർത്താവിനൊന്നും ആത്മീയ ജീവിതത്തിൽ വരാൻ പറ്റാതെ ഒരുമാതിരി ഓടപ്പൻ പരിപാടിയുമായിട്ട് പോകുന്നതാണെങ്കിൽ ഇന്ന് പകൽ അവസാനിപ്പിക്കണം. ഇന്ന് പകൽ അവസാനിപ്പിക്കണം. വേദപുസ്തകത്തിൽ അങ്ങനെ ചിലരുടെ പേരൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ പറയാൻ പറ്റും. ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ലോവീസും പിന്നെ ദിമത്യോസിന്റെ വല്യമ്മച്ചിയുടെ അമ്മയുടെയൊക്കെ പേര് പറയുന്നുണ്ട്. പക്ഷേ അപ്പമ്മ എന്ത് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞു ഉണ്ടാകുന്നു ഇല്ല. ഇതല്ലേ ഒരു പേര് എന്ന് പറയുന്നത്. ചില ചിലരുടെ അപ്പന്മാരുടെ ഒക്കെ കാര്യം പറയുന്നുണ്ട്, ചില അമ്മമാരുടെ പേര്. ഇന്നത്തെ പരിശുദ്ധാത്മാവ് ഒരു ചരിത്രം എഴുതിയാലേ നമ്മുടെ കൂടെ കൂട്ടി എഴുതുമോ എന്നുള്ളത് അവരവരെ ശോധന ചെയ്താൽ മതി. മൂന്നാമത്തേത് ഏതാണെന്നറിയാം? രണ്ടും ഒരുമാതിരി മലയാളം ഭാഷയിൽ മെഴുക്കുവരട്ടി പരുവത്തി പോകുന്ന ഉണ്ടല്ലോ. അനാത്മീയരാണോ അല്ല ആത്മീയരാണോ? ഞങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ ഭയങ്കര ഐക്യതയാ വാസ്ത്രേ. അച്ഛാ യോഗത്തിന് നോക്കി ഞാനും പോകും, അമ്മാമ്മയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാനും പോകും. ഞങ്ങൾ തമ്മിലുള്ള ഐക്യതയെ തകർക്കാം ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഐക്യതയുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സർവേ ഫലം പറയുന്നത് അവരുടെ 53% വിശ്വാസം. ഭാവിയിൽ വരും അവിടെയും 53% കിട്ടിയിട്ടുണ്ട്. എന്നാൽ വേറൊരു കൂട്ടമുണ്ട്, ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ രണ്ടും അനന്യാസിന്റെ സബീറയുടെ ഒരുമാതിരി കപടഭക്തിയുമാണ് കർത്താവിനെ സേവിക്കുന്നത്. അതിന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പദങ്ങളുണ്ട്, ഇൻആക്റ്റീവ് ആൻഡ് ഇൻഫ്രീക്വന്റ്. അർത്ഥം മനസ്സിലായോ? ആത്മീയ കാര്യങ്ങളിൽ ഇൻആക്റ്റീവ് ആൻഡ് ഇൻഫ്രീക്വന്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവരുടെ 3% പിള്ളേർ വിശ്വാസികളുണ്ടെന്നറിയാം? 6% പിള്ളേരെ വിശ്വാസികൾ, ഓൺലി 6%. ഞാനിത് എന്റെ ഭാവനയ്ക്ക് പറഞ്ഞതല്ല, ഒരു സർവേയുടെ ഫലം ഞാൻ വായിച്ചത് എഴുതിയെടുത്ത് നിങ്ങളോട് പറഞ്ഞതാണ്.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അപ്പനും അമ്മയും വിശ്വസ്തതയോടെ കർത്താവിനെ സേവിക്കുമ്പോഴും 93% മാത്രമേ ഹൃദയിൽ നിലനിൽക്കുന്നുള്ളൂ. സ്തോത്രം. ഒരാൾ വിശ്വസ്തതയോടെ നിലനിൽക്കുമ്പോൾ 73% മാത്രമേ കൃപയിൽ നിലനിൽക്കുന്നുള്ളൂ. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ ഒപ്പിച്ചു പോകുന്ന കുടുംബങ്ങളിൽ 53% മാത്രമേ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുള്ളൂ. തലമുറകളെ കുറിച്ചുള്ള ആത്മഭാരമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകലിനകത്തുണ്ട്. ഹല്ലേലൂയ. എന്റെ തലമുറയെ കുറിച്ചുള്ള ആത്മീക ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണെന്നുള്ള ബോധ്യം മാതാപിതാക്കളുടെ അകത്ത് ഇന്ന് പകൽ കാലം നിറയുവാനിടയായി തീരണം. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? Possess and pass the baton to the generation onnu nammale ulkolanam adhu shesham aa baton endiyanam ennariyavo thalamurakku kai maaranam ivide irikkunna maathakalodu pidakalodu enikku vilichu parayuvaanullathu nammude poorva pidakkal namme erpicha vishwasathinte aa thendundallo adhu nammal thalamurakku namukku kai maaranam. Hallelujah. Generation gap ennu parayunna വിടവിനിടയ്ക്ക് കൊണ്ടെന്ന് കളയാനുള്ളതല്ല നമ്മുടെ വിശ്വാസ പ്രമാണം എന്നുള്ളത് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയാ. എന്റെ തലമുറയിൽ എന്റെ കണ്ണടയുമ്പോൾ ഞാൻ നിന്ന വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് എനിക്ക് കാണണമെന്ന് താല്പര്യമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? A generation that know the Lord and His works in the pagal. Deivam kudumba jeevithathil anugrahamayi avakashamayi prathiphalamayi daanam nalgiya thalamurakale deivathinayi samarpikkendathinu kadannu vannirikkunna priya sahodarangale kudumbangale deivam ningalude pakkal anugrahikkappetta thalamuraye thalamurakale erpikkunnu. ഏത് ദേശത്തിനെന്ന് ചോദിച്ചാൽ ഈ ലോക ജീവിതത്തിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി അതിന്റെ സംതൃപ്തി മാത്രം അനുഭവിച്ച് അവസാനിക്കേണ്ടതിന് വേണ്ടിയല്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ മറക്കാം. ഒരു തലമുറയെ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ചിട്ട് കടന്നു പോകുന്ന വലിയ ഉത്തരവാദിത്വം, വലിയ ഉത്തരവാദിത്വം ദൈവം നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചിരിക്കുക. പതിവായി നടക്കുന്ന ശുശ്രൂഷയായതുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ശിശുസ്നാനത്തിന് പകരം ചെയ്യുന്ന ഒരു ചടങ്ങല്ല ഇവിടെ നടക്കുന്നത്. ദൈവം നമുക്ക് നൽകുന്നത് ഏതിനെയും എന്തിനേയും ദൈവത്തിനായി സമർപ്പിക്കുവാൻ നമുക്ക് കടപ്പാടുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിനായി സമർപ്പിക്കുകയും ആ കുഞ്ഞുങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ കരത്തിൽ ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുമോ? അത് ആ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിനും ആ കുടുംബത്തിന് അനുഗ്രഹത്തിനും കാരണമായി തീരേണ്ടതിന് സഭ പ്രാർത്ഥനയിൽ ഐക്യമത്യപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ കുഞ്ഞിനെ സമർപ്പിക്കുന്നു എന്നുള്ളതിനേക്കാളും ഒരു സഭയെ ഒരുമിച്ച് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ചായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുന്നത് തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹമാക്കേണ്ടതിന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. 3 ഫാമിലികളും റെഡിയായി മുന്നോട്ട് കടന്നു വന്ന് നിൽക്കുക. പാട്ടിന്റെ ചരണങ്ങൾക്കനുസരിച്ച് ഓരോ ഫാമിലികളായി നിങ്ങൾ മുന്നോട്ട് കടന്നു വരുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുമ്പോൾ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആ സമയം എഴുന്നേറ്റ് നിൽക്കുവാനും അവകാശമുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ കടന്നു വരുവാനും വഴി ക്രമീകരിക്കുക. ശുശ്രൂഷ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായും ദൈവസന്നിധിയിലെ പ്രിയ എബി ജോർജാരി പോൾ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ ഇടസനയിലേക്ക് പിന്നെയും എടുത്തു വരുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, സഭയോട് ചേർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ ഇടയാക്കി. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളുമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങയുടെ പാദപീഠത്തിലേക്ക് പിന്നെയും എടുക്കുന്ന കർത്താവേ, ഈ പലകാലം കുഞ്ഞുങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ ഹല്ലേലൂയയുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ ദൈവം സഹായിക്കണമേ. അവരനുഗ്രഹിക്കപ്പെട്ടതായ തലമുറയിൽ കർത്താവിനെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കുടുംബങ്ങളെയും അല്ലെങ്കിൽ മൂന്ന് കുടുംബങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് വിളിപ്പിക്കുന്നു സഹായിച്ചാട്ടെ. ശുശ്രൂഷകളെല്ലാം ബഹുമാനിക്കേണ്ട മേൽ പ്രാർത്ഥിക്കുന്ന താവേ. സകല മഹത്വം ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ അങ്ങയുടെ പ്രിയ മക്കൾക്ക് അവിടുന്ന് നൽകുന്ന മഹാഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളുടെ കുടുംബജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു ധന്യമാക്കി കഴിഞ്ഞ ആളുകളിൽ കൃപയിൽ കാത്തു ജീവനും ഭക്തിക്കും എന്നതെല്ലാം നൽകി അവരെ പോറ്റിയ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൂടെ നൽകുവാൻ അങ്ങേക്ക് അവരോട് പ്രസാദം തോന്നിയല്ലോ. അങ്ങയുടെ അവകാശമായി പ്രതിഫലമായി അങ്ങയുടെ മക്കൾക്കായി അവിടുന്ന് ദാനം നൽകിയ തലമുറ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന് അങ്ങയുടെ മക്കൾ പ്രാർത്ഥനയോടുകൂടി അടുത്തു വന്ന് അങ്ങയുടെ സന്നിധിയിൽ പൈതൽ ഏൽപ്പിക്കുമ്പോൾ സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രിയ കുടുംബവുമായി പ്രിയ പൈതലുമായി അങ്ങയുടെ സിംഹാസനത്തിന്റെ മുമ്പിലായിരിക്കുന്നു. അങ്ങയുടെ ശാശ്വത ഭുജത്തിലേക്ക് ഈ പൈതൽ ഇന്ന് പകൽക്കാലം സമർപ്പിച്ച് അടിയനേൽപ്പിക്കുന്ന കർത്താവേ, അടിയന്റെ ബലഹീനകരത്തിൽ ഈ പൈതൽ ഇരിക്കുന്നുവെങ്കിലും അങ്ങയുടെ ബലമുള്ള കരത്തിൽ പൈതൽ ഏറ്റെടുത്തിരിക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ഉദരത്തിൽ ഒരു വായത് മുതൽ അങ്ങയുടെ കൃപയിൽ ഈ പൈതലിനോട് നിൽക്കാത്തത് എത്രത്തോളം ആരോഗ്യം ബലവും നൽകിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവനാമത്തിന്റെ മഹത്വമായി ദൈവകൃപയിലും ദൈവിക പരിജ്ഞാനത്തിലും വളർന്നു വരേണ്ടതിന് അങ്ങയുടെ തൃക്കരത്തിൽ ഏൽപ്പിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ അനുഗ്രഹവിഷയമാക്കി ഈ പൈതലിനെ ദൈവം മാറ്റണമേ കർത്താവ്. കൃപയിൽ പൈതലെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ദൈവിക അനുഗ്രഹങ്ങളും അങ്ങയുടെ ദാസന്റെ മേലും ദാസിയുടെ മേലും പകരേണ്ടതിന് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേലെ കർത്താവിന് കൃപ പകർന്ന് അവരെ സഹായിക്കണമേ. ശാശ്വത ഭുജത്തിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വേറിയ നാമത്തിൽ തന്നെ ആമേൻ. നെയ്തൻ, അജേഷ്, കുരിയാക്കോസ്, ഗോഡ് ബ്ലെസ് ദിസ് ചൈൽഡ്. നിങ്ങൾക്ക് അവകാശമായി നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ അല്ല തലമുറകളെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് ദൈവരാജ്യത്തിന് ചോദ്യത്തിന് വളർത്തിയെടുക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ദൈവത്തിൽ പകരട്ടെ. അതിനായി പുതിയ ആത്മസമർപ്പണത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക. God bless you. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because it's given. Jesus Christ, His Son.
ദൈവമായി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി കൃപാസനത്തിന് മുമ്പിൽ എടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹൽ ഭാഗ്യത്തിനായി പദവിക്കായി ഞങ്ങളെ എടുത്തിരുന്ന നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. മകൾ യഹോവാദരുന്ന അവകാശം ഉദരഫലം അവിടുന്ന് നൽകുന്ന പ്രതിഫലം ഞങ്ങളുടെ പ്രിയ ജയിക്കായി മജുവിനായി ഞങ്ങളെങ്ങടെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ എങ്ങടെ മക്കളെ അവിടുന്ന് കൂട്ടിച്ചേർത്തു, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങടെ മക്കളെ അവിടുന്ന് സഹായിച്ചു, അവരുടെ കുടുംബജീവിതത്തെ അവിടുന്ന് ധന്യമാക്കി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി ആദരിച്ചത് കൊണ്ട് ഞങ്ങൾ സഭയായി ഞങ്ങളുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ഉദരത്തിൽ ഒരു വായത് മുതൽ കൃപയിൽ ഇപ്പൊ ഇതിനെ അവിടുന്ന് കാത്തുതക്ക സമയത്ത് ഞങ്ങളുടെ മകൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഏറ്റുവാങ്ങി സ്തോത്രം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അവർക്ക് അവിടുന്ന് ദാനമായി നൽകിയ തലമുറ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ സമർപ്പണത്തോടത്തിന് മുമ്പിലായിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ഉള്ളത്തതയും അറിയുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, തിരുമുമ്പിൽ അർപ്പിക്കേണ്ടതിനായി ഞങ്ങൾ ഇപ്പൊ ഇതിലുമായി ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ ശാശ്വത ഭുജത്തിലേക്ക് സഭയായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രത്തോടെ ഈ പൈതൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൃക്കരത്തിൽ ഈ പൈതലെ അവിടെ ഏറ്റെടുത്ത് ജീവപര്യന്തം വഴി നടത്തുന്നത് കൊണ്ട് ഞങ്ങളെ എടുത്തിരുന്ന നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനപ്രകാരം ഓരോ ദിവസവും ദൈവകൃപയിലും ദൈവിക ജ്ഞാനത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള പൈതലായി വളരുവാൻ വെക്കാം. എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും ഈ പൈതലിന് മേലോട് പകരേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പലാരിഷ്ടതകളൊന്നും കൂടാതെ പൈതലോട് കാത്തുകളണമേ കർത്താവേ. ദൈവനാമത്തിന് മഹത്വവും ദൈവസഭയ്ക്ക് പ്രയോജനവും കുടുംബത്തിന് അഭിമാനവുമായി തീരേണ്ടതിന് അങ്ങയുടെ തൃക്കരത്തിൽ ഏൽപ്പിച്ച പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ഈ പൈതലിനെ അടിയനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൈതലിനെ പോറ്റി പുലർത്തുവാൻ ആവശ്യമായ പ്രത്യേക കൃപയും ആത്മനിറവും അങ്ങയുടെ മക്കളുടെ മേലോട് പകർന്ന് സഹായിക്കേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ അനുഗ്രഹമായി നൽകിയ തലമുറയെ ബാലശിക്ഷയിലും പത്യോപദേശം ദൈവത്തിന്റെ മനുഷ്യർ കൊള്ളാകുന്ന പൈതലായി വളർത്തി ദൈവം ഭാഗം കാഴ്ചവെക്കുവാൻ അത്യന്തം നിങ്ങൾ ഉത്സാഹിക്കുക. അതിനുള്ള കൃപ ദൈവം നിങ്ങളുടെ മേൽ പകരുമാറാകട്ടെ. Grateful heart with a song of praise. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബവുമായി അവരുടെ കുടുംബജീവിതത്തിലൂടെ ദാനമായി നൽകി അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി അങ്ങയുടെ കൃപാസനത്തിന് മുമ്പിൽ ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങയുടെ മക്കളെ കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് സ്നേഹിച്ച് സഹായിച്ച് മരുഭൂമിയിൽ നടത്തിയ എല്ലാ നല്ല വിധങ്ങൾക്കാരും സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തിന്റെ മേൽ അവിടുന്ന് പകർന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങനെ വാഴുന്നു. കുടുംബജീവിതത്തെ ധന്യമാക്കിയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൂടെ നൽകുവാൻ അങ്ങേക്ക് അവരോട് പ്രസാദം തോന്നിയത് കൊണ്ട് സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഒരു വായ നിമിഷം മുതൽ അങ്ങയുടെ കൃപയിൽ പൈതലിനെ അവിടുന്ന് കാത്തുതക്ക സമയത്ത് അത്ഭുതകരമായ വിടുതൽ നൽകി ഇത്രത്തോളം കൃപയിൽ പൈതലിനെ കാത്തുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ബാലാരിഷ്ടതകൾ കൂടാതെ ആരോഗ്യത്തിൽ കൃപയിൽ ദൈവിക ജ്ഞാനത്തിൽ ദൈവം പൈതലിനെ കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ പൈതലിനെ കൊണ്ടുവന്ന് അങ്ങയുടെ തൃക്കരത്തിലേക്ക്
ഈ പൈതലിൽ നിന്ന് മകൽക്കാലം ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരത്തിലേറ്റെടുത്ത് ഒരനുഗ്രഹ വിഷയമാക്കി ഈ പൈതലിനെ അവിടുന്ന് തീർക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ ദാഹത്തിന് സ്തോത്രം ചെയ്യുന്നു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ പൈതലിന്റെ മേൽ പാറു ദിവസവും ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കേണ്ടതിന്, ദൈവിക ജ്ഞാനത്തിന്റെ നിറവുണ്ടായിരിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു. വളർന്നു വരുന്നോറും മനുഷ്യർക്കും പ്രീതിയുള്ള പൈതലായി വളർന്നു വരുവാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബാലശിക്ഷയിലും പതിയോപദേശത്തിലും ദൈവത്തിന്റെ തിരിഹിത പ്രകാരം ഈ പൈതലെ വളർത്തുവാൻ ആവശ്യമായ എല്ലാ കൃപകളും പ്രിയ സജിത്തിന്റെ പേരും ജയ്സിയുടെ പേരും ദൈവം ധാരാളമായി പകരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജാൻസിന്റെ പേരും ജുവലിന്റെ പേരും പ്രത്യേക കൃപയെന്ന് പകൽക്കാലം അവിടുന്ന് പകരണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രിയ പൈതലെ സമർപ്പിക്കുകയും അങ്ങയുടെ അഭിഷേകത്തിൽ നിന്നുള്ള അധികാരത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പൈതലിനെ ഇടയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശീർവദിച്ച് അനുഗ്രഹ വിഷയമാക്കിയത് കൊണ്ട് നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ. മാതാപിതാക്കൾ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്ന എല്ലാ കടമകളും വിശ്വസ്തയോടെ നിറവേറ്റി അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി പൈതലിന്റെ ദൈവസന്നിധിയിൽ ദൈവസ്ഥയിൽ കാഴ്ചവെക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവസ്ഥ സമർപ്പിക്കുക. അതിനാവശ്യമായ എല്ലാ കൃപകളും ദൈവം ധാരാളമായി നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജുവിറ്റ സജീത് ജോസ്. എല്ലാ ദൈവിക നന്മകൾക്കായും എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കായും ദൈവത്തെ മാനിച്ച വിധങ്ങൾക്കായും
അനുഗ്രഹമായ നല്ല ശ്രദ്ധിക്കുക, രണ്ട് കാര്യങ്ങളൊന്നാണ്.